പിതാവും പുത്രനും പരിശുദ്ധരൂഹായമായ സത്യമുള്ള ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഏറെ അനുഗ്രഹകരമായിട്ട് വചന ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടും ദൈവത്തോട് ചേർന്നിരുന്നുകൊണ്ടും ദൈവസന്നിധിയിൽ കഴിക്കുന്ന ഈ സമയം അത് അനുഗ്രഹത്തിന്റെ നന്മയുടെ സമയമാണെന്നുള്ള ബോധ്യത്തോടുകൂടി നമുക്ക് എല്ലാവർക്കും ഈ വചന ശുശ്രൂഷയിലേക്ക് ചേർന്നിരിക്കാം. നമുക്കറിയാം, പരിശുദ്ധ സഭയുടെ ക്രമീകരണം അനുസരിച്ചിട്ട് സഭയുടെ ഒരു ആരാധനാ വർഷം, അല്ലെങ്കിൽ സഭയുടെ ഒരു ആരാധനാ കാലഘട്ടം, ആരാധനാ വർഷമല്ല ആരാധനാ കാലഘട്ടം അവസാനിച്ച് പുതിയൊരു ആരാധനാ കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സെപ്റ്റംബർ 14 സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പെരുന്നാൾ ദിവസമാണ് സ്ലീബാ പെരുന്നാൾ. വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ പെരുന്നാളാണ് സ്ലീബാ പെരുന്നാൾ എന്ന് പറയുന്നത്. ആ സ്ലീബാ പെരുന്നാളോടുകൂടി സഭയുടെ ആരാധനാ കാലഘട്ടത്തെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാറുണ്ട്. അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. നമ്മുടെ കുർബാനയിൽ, വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് പ്രഭാത നമസ്കാരം ഞായറാഴ്ച ദിവസങ്ങളിൽ നടത്തുമ്പോൾ, വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന പ്രഭാത നമസ്കാരത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, രണ്ട് തരത്തിലുള്ള പ്രഭാത നമസ്കാരങ്ങൾ നമ്മൾ ചൊല്ലാറുണ്ട് അല്ലെ. ഉയർപ്പ് പെരുന്നാൾ മുതൽ സ്ലീബാ പെരുന്നാൾ വരെ കെന്താ നമസ്കാരമാണ് നമ്മൾ ചൊല്ലുന്നത്. മഹിമയുടെ കവറിൽ നിന്ന് പുറപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ഗീതങ്ങളും മസ്മൂറാകളും ഒക്കെ ഉൾപ്പെടുന്ന ദൈവമുയർത്തു മഹത്വത്തോട് ആദാമിനെ എഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞുള്ള ആ ഗീതങ്ങളൊക്കെ പാടിക്കൊണ്ടുള്ള കെന്താ നമസ്കാരം ആണ് നമ്മൾ നടത്തുന്നത്. എന്നാൽ സ്ലീബാ പെരുന്നാളോടുകൂടി ഈ നമസ്കാരം ആരംഭിച്ച് സ്ലീബാ നമസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സ്ലീബാ നമസ്കാരത്തിനകത്ത് നമ്മൾ നാഥ കൃപ ചെയ്തിട്ടുണ്ടെന്ന് ദൈവാശനിൽ നിന്നുള്ള പാട്ടുകളൊക്കെ പാടുന്ന ആ സ്ലീബാ നമസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. അതാണ് പറഞ്ഞത്, സ്ലീബാ പെരുന്നാളോടുകൂടി പുതിയൊരു ആരാധനാ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പ്രത്യേകമായിട്ട് പ്രവേശിക്കുന്നത്. സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പെരുന്നാളാണ് ഈ പരിശുദ്ധമായ സ്ലീബാ പെരുന്നാൾ എന്ന് പറയുന്നത്. സ്ലീബാ പെരുന്നാൾ കർത്താവിന്റെ കുരിശ് കണ്ടെടുത്തതിന്റെ ദിവസത്തിന്റെ ഓർമ്മയാണ് സ്ലീബാ പെരുന്നാളായിട്ട് നമ്മൾ ആചരിക്കുന്നത്. എല്ലാ വർഷവും സെപ്റ്റംബർ 14 ഈ സ്ലീബാ പെരുന്നാൾ നമ്മൾ ആചരിക്കുന്നത്. നമുക്കറിയാം, ഈ സ്ലീബാ പെരുന്നാൾ എന്ന് പറയുന്നത് ഹേലേനി രാജ്ഞി, കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ മാതാവാകുന്ന ഹേലേനി രാജ്ഞി കർത്താവിന്റെ കുരിശ് യെരുശലേമിലേക്ക് കടന്നു വന്ന് അത് കണ്ടെടുത്ത ദിവസമാണ് ഈ സ്ലീബാ പെരുന്നാൾ ദിവസം എന്ന് പറയുന്നത്. യേശുവിനെ കുരിശിച്ചതിനു ശേഷം നമുക്കറിയാം 3 നൂറ്റാണ്ടുകളോളം സഭയ്ക്ക് വലിയ പീഡനങ്ങളാണ് നേരിട്ടുകൊണ്ടിരുന്നത്. മറ്റുള്ള രാജവംശ രാജാക്കന്മാരൊന്നും സഭയെ അംഗീകരിച്ചില്ല, അതുപോലെ തന്നെ പിതാക്കന്മാരെ ഒക്കെ പീഡിപ്പിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത ഒരു കാലഘട്ടത്തിൽ നിന്നും ക്രിസ്തീയ സഭയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് നമുക്കറിയാം. അത് AD 313 എഡിക്ട് ഓഫ് മിലാൻ എന്ന് പറയുന്ന മിലാൻ വിളംബരത്തിലൂടെയാണ് സഭയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. കുസ്തന്തിനോസ് ചക്രവർത്തി, കോൺസ്റ്റന്റൈൻ ചക്രവർത്തി യുദ്ധത്തിനായിട്ട് പുറപ്പെടുന്ന സമയത്ത് യുദ്ധത്തിൽ തോൽക്കുമെന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ അവന് സ്വപ്നത്തിൽ ഒരു ദർശനമുണ്ടായി, നീ കുരിശിന്റെ അടയാളം കൊടികളിൽ പതിപ്പിച്ച് യുദ്ധം ചെയ്യുക, അങ്ങനെ നീ വിജയിക്കുമെന്നുള്ള ഒരു ദർശനം ഉണ്ടാവുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ കൊടികളിലെല്ലാം കുരിശിന്റെ അടയാളം വെച്ചുകൊണ്ട് അദ്ദേഹം യുദ്ധത്തിൽ ഇറങ്ങിയപ്പോൾ ആ യുദ്ധം ജയിച്ചതോടുകൂടി കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയും അതോടുകൂടി റോമ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായിട്ട് ക്രിസ്തീയ മതത്തെ സ്വീകരിച്ചതിന് ശേഷമാണ് ക്രിസ്തീയ മതത്തിന് ഫ്രീഡം കിട്ടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഈ ഫ്രീഡം ലഭിച്ചതിന് ശേഷം ഈ രാജാവിന്റെ മാതാവാകുന്ന ഹേലേനി രാജ്ഞി കർത്താവിനെ കുരിശ് കണ്ടെടുക്കുവാനായിട്ട് യെരുശലേമിലേക്ക് കടന്നു പോവുകയും അത് യഹൂദന്മാർ കർത്താവിനെ ക്രൂശിച്ചതിന് ശേഷം ആരും കാണാതിരിക്കാനായിട്ട് ഈ 3 കുരിശുകളും മണ്ണിനടിയിൽ കുഴിച്ചിടുകയുമാണ് ചെയ്തത്. അങ്ങനെ ഹേലേനി രാജ്ഞി അവിടേക്ക് കടന്നു ചെന്നിട്ട് അവിടെയുള്ള പ്രായമായ ഒരു മനുഷ്യനോട് ചോദിച്ച് ഇത് എവിടെയാണെന്ന് കണ്ടെത്തുകയും അങ്ങനെ അവിടെ കുഴിച്ച് കർത്താവിന്റെ 3 കുരിശുകളെ അവിടെ അല്ലെങ്കിൽ 3 കുരിശുകൾ അവിടെ കണ്ടെത്തുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ അവിടെ കൺഫ്യൂഷൻ ഉണ്ടായി, ഇതിലെ ഏതാണ് കർത്താവിന്റെ കുരിശ്? 3 കുരിശുകളുണ്ട്, നമുക്കറിയാം. ഒന്ന് കർത്താവിന്റെ കുരിശുണ്ട്, ഇടതുഭാഗത്തെ കള്ളന്റെ കുരിശുണ്ട്, വലതുഭാഗത്തെ കള്ളന്റെ കുരിശുണ്ട്. ഇതിലേതാണ് കർത്താവിന്റെ കുരിശ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ അതുവഴി ഒരു മരിച്ച ഒരു ഡെഡ് ബോഡി കൊണ്ടുപോകുന്നത് കണ്ടു.
ഈ ഡെഡ് ബോഡി ഈ കുരിശിന്റെ മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഓരോ കുരിശിന്റെ മുകളില് ഈ മരിച്ച ശവശരീരത്തെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ആളുകൾ അവിടെ നിന്നിട്ട് വിളിച്ചു പറഞ്ഞു, കർത്താവിന്റെ കുരിശ് ഏതാണെന്ന് കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ, ജീവ സ്ലീബ നീ നിന്റെ ശക്തിയെ കാണിക്കണമേ എന്ന് ആളുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ യേശുവിന്റെ കുരിശിന്റെ മുകളിലേക്ക് വെച്ചപ്പോൾ ഈ മൃതശരീരം ഉയർത്തെഴുന്നേറ്റു, ജീവൻ പ്രാപിച്ചു എന്നാണ് സഭാ പാരമ്പര്യം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഹെലേനി രാജ്ഞി കർത്താവിന്റെ കുരിശ് കണ്ടെടുത്ത ഈ ദിവസത്തിന്റെ ഓർമ്മയാണ് സ്ലീബ പെരുന്നാൾ, അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം 14-ാം തീയതി നമ്മൾ ആചരിക്കുന്ന ഈ വിശുദ്ധമായിട്ടുള്ള പെരുന്നാൾ ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവർ നമ്മൾ മനസ്സിലാക്കണം, കുരിശ് എന്ന് പറയുന്നത്, ഇത് നമ്മൾ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുക്കുന്ന വിഷയം എന്ന് പറയുന്നത് കുരിശ് എന്നുള്ളതാണ്. സ്ലീബ നമ്മളൊക്കെ വളരെ പ്രത്യേകിച്ച് ക്രിസ്തീയ സഭയില് ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഒരു ആരാധന ഘടകമാണ് വിശുദ്ധ കുരിശ് എന്ന് പറയുന്നത്. നമുക്കറിയാം കുരിശ് മാറ്റി വെച്ചിട്ട് കുരിശിനെ ഉപേക്ഷിച്ച് നിർത്തിയിട്ട് നമുക്ക് യാതൊരു കാര്യങ്ങളുമില്ല, യാതൊരു ആരാധനയും ഇല്ല അല്ലെ. പള്ളി വെച്ചാൽ നമ്മൾ അതിന്റെ മുകളിൽ കുരിശ് വെക്കും, ത്രോണോസിന്റെ മുകളിൽ നമ്മൾ കുരിശ് വെക്കും, കൂദാശകൾ എന്ത് ചെയ്താലും നമ്മളത് കുരിശടയാളത്തിലാണ് കൂദാശ ചെയ്ത് വിശുദ്ധീകരിക്കുന്നത്. എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും നമ്മൾ കുരിശാണ് അതിന്റെ മുന്നിലായിട്ട് നമ്മൾ വെക്കുന്നത്. അതായത് ക്രൈസ്തവ സഭയുടെ സിമ്പലാണ് ശരിക്കും എന്ത് കുരിശ് എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ രക്ഷയുടെ അടയാളമാണ് ഈ വിശുദ്ധമായ കുരിശ് എന്ന് പറയുന്നത്. നമുക്കറിയാം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കുരിശിന് ഒരുപാട് പ്രാധാന്യങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ആരാധനകളും അർപ്പിക്കുന്ന ഒരു വസ്തുവായിട്ട് നമ്മൾ കുരിശിനെ ഇന്ന് കാണുന്നുണ്ട്. പല ആളുകളും പറയാറുണ്ട് കുരിശ് വിഗ്രഹമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കുരിശ് എന്ന് പറയുമ്പോൾ ആ കുരിശിൽ തൂങ്ങിയ കർത്താവിനെയാണ് നമ്മൾ കുരിശിലൂടെ കാണുന്നത്. കുരിശൊരിക്കലും വിഗ്രഹമല്ല. വിഗ്രഹത്തെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആകാശത്തിനോ ആകാശത്തിന് കീഴെ ഭൂമിയിലോ ഭൂമിക്ക് താഴെ വെള്ളത്തിലോ ഉള്ള എന്തെങ്കിലും ഒരു വസ്തുവിന്റെ രൂപമാണ് വിഗ്രഹം എന്ന് പറയുന്നത്. നമ്മളൊരിക്കലും കുരിശ് അങ്ങനെ ഒരു രൂപമല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ കുരിശ് എന്ന് പറയുന്നത് വളരെയധികം വെനറേറ്റ് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ആരാധിക്കപ്പെടുന്ന, ബഹുമാനിക്കപ്പെടുന്ന ഒരു ക്രിസ്തീയ സിമ്പലായിട്ട് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കുരിശ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കുരിശിന് എങ്ങനെയാണ് ഈ പ്രാധാന്യം നമുക്ക് ലഭ്യമാകുന്നത്? നിങ്ങളൊന്ന് മനസ്സിലാക്കണം, കുരിശ് എന്ന് പറയുന്നത് ഒരിക്കലും അത്രയ്ക്ക് ഈ പ്രത്യേകിച്ച് ക്രിസ്തുവിന്റെ കുരിശ് മരണത്തിന് മുമ്പ് കുരിശെന്ന് പറയുന്നത് അത്ര നല്ല ഒരു വസ്തുവൊന്നും അല്ല. കുറ്റവാളി, അതായത് കുരിശിനെ കുറിച്ച് പറയുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട് പഴയ നിയമത്തിൽ, പഴയ കാലഘട്ടത്തിൽ യേശുവിന് മുമ്പായിട്ട്. കുറ്റവാളി ഭൂമിയിൽ കിടന്ന് മരിച്ചാൽ അവന്റെ രക്തം ഭൂമിക്ക് ശാപമായി തീരുമെന്നുള്ള ഒരു പേർഷ്യൻ സങ്കല്പത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന കൊലമരത്തിന്റെ പേരാണ് കുരിശ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, കുറ്റവാളി ഭൂമിയിൽ കിടന്നു മരിച്ചാൽ അവന്റെ രക്തം ഭൂമിക്ക് ശാപമായി തീരുമെന്നുള്ള പേർഷ്യൻ സങ്കല്പത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന കൊലമരത്തിന്റെ പേരാണ് കുരിശ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് വളരെയധികം ബഹുമാനത്തോടും ആരാധനാപൂർവമായിട്ടും കരുതുന്ന കുരിശ് എന്ന് പറയുന്നത്, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, അതൊരു കൊലമരമാണ്. അതൊരു കൊലമരത്തിന്റെ പേരായിരുന്നു കുരിശ് എന്ന് പറയുന്നത്. യേശുവിന് മുമ്പുള്ള കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ യേശുവിന്റെ കാലഘട്ടത്തിൽ യഹൂദനെ സംബന്ധിച്ചിടത്തോളം കുരിശ് എന്ന് പറയുന്നത് നിന്ദയുടെയും പരിഹാസത്തിന്റെയും ഹീനമായ മരണത്തിന്റെയും ചിഹ്നമായിരുന്നു, സിമ്പലായിരുന്നു കുരിശ് എന്ന് പറയുന്നത്. അതുപോലെ ഗ്രീക്കുകാരെ സംബന്ധിച്ചിടത്തോളം അത് അപമാനത്തിന്റെ ചിഹ്നമായിരുന്നു എന്നാണ് പറയുന്നത്. റോമൻ സിറ്റിസൻസിനെ ആരെയും ഒരിക്കലും കുരിശിൽ തൂക്കി മരിക്കാൻ, കുരിശിൽ തൂക്കി കൊല്ലാനായിട്ട് പാടില്ല എന്ന് അവിടെ ശക്തമായിട്ടുള്ള നിയമം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ കുരിശ് എത്രമാത്രം അപമാനിക്കപ്പെട്ടിരുന്ന ഒരു കാര്യമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനിയും നമ്മൾ ചരിത്രമൊക്കെ വിട്ടിട്ട് വേദപുസ്തകത്തിലേക്ക് കടന്നു വന്നാലും പഴയ നിയമത്തിൽ വ്യക്തമായിട്ട് കുരിശ് ശാപത്തിന്റെ വസ്തുവാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആവർത്തന പുസ്തകം 21-ാം അധ്യായം അതിന്റെ 22-23 വാക്യങ്ങൾ, ആവർത്തന പുസ്തകം 21-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരുത്തൻ മരണയോഗ്യമായ ഒരു പാപം ചെയ്തിട്ട് അവനെ കൊന്ന ഒരു മരത്തിൽ തൂക്കിയാൽ അവന്റെ ശവം മരത്തിന്മേൽ രാത്രി മുഴുവനും ഇരിക്കരുത്, അന്ന് തന്നെ അത് കുഴിച്ചിടണം. തൂങ്ങി മരിച്ചവൻ ദൈവസന്നിധിയിൽ ശാപഗ്രസ്തൻ ആകുന്നു. ഇവിടെ മനസ്സിലാക്കണം, കുരിശിൽ തൂക്കി കൊല്ലുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കുരിശിൽ തൂക്കി കൊല്ലുന്ന മനുഷ്യൻ അവൻ പാപം ചെയ്തതുകൊണ്ടാണ് അവനെ മരത്തിന്മേൽ തൂക്കുന്നത്. ഇനിയും അവനെ മരത്തിൽ തൂക്കിയാൽ രാത്രിയിൽ അവന്റെ ശവം മരത്തിൽ കിടക്കാതെ രാത്രി തന്നെ അവനെ കുഴിച്ചിടണമെന്ന് നിയമം പറയുകയാണ്. എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, ഇങ്ങനെ മരത്തിന്മേൽ തൂങ്ങി മരിച്ചവൻ ദൈവസന്നിധിയിൽ ആരാണ്? ശാപഗ്രസ്തനാണെന്നാണ് പറയുന്നത്.
അപ്പൊ ഞാനിത് പറഞ്ഞത് വേറൊന്നുമല്ല, ചരിത്രം എടുത്ത് പരിശോധിച്ചാലും വേദപുസ്തകം എടുത്ത് പരിശോധിച്ചാലും ഈ കുരിശ് എന്ന് പറയുന്നത് അത്ര നല്ല ഒരു കാര്യമായിട്ടൊന്നും പഴയ നിയമത്തിലും അതുപോലെ തന്നെ ആദിമ കാലത്തും ഒന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ പിന്നീട് കുരിശ് ഒരു വലിയ അനുഗ്രഹത്തിന്റെ അടയാളമായി മാറുകയാണ്. അതിന്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, യേശു ക്രിസ്തു കുരിശിൽ മരിച്ച് യേശുവിന്റെ രക്തം ആ കുരിശിലൂടെ ഒഴുകിയതോടുകൂടി കുരിശിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ഒരു ഞാൻ ഈ പറഞ്ഞ അർത്ഥങ്ങളിൽ നിന്നും പാടെ കുരിശിന്റെ അർത്ഥം മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്രയും നാള് ഈ കുരിശെന്ന് പറയുന്നത് ശാപത്തിന്റെയും നിന്ദയുടെയും ഒക്കെ അടയാളമായിട്ടും സിംബലായിട്ടും ഉപയോഗിച്ചിരുന്നെങ്കിൽ യേശു കുരിശിൽ മരിച്ചതോടുകൂടി ഈ കുരിശ് എന്ന് പറയുന്നത് അനുഗ്രഹത്തിന്റെ അടയാളമായി മാറുകയാണ്, രക്ഷയുടെ അടയാളമായി മാറുകയാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെയുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം, ഈ കുരിശിന് ചില അർത്ഥങ്ങളുണ്ട്. ഒന്നാമതായിട്ട് കുരിശ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ നമുക്ക് കുരിശിന്റെ അർത്ഥത്തെ നമുക്ക് കണ്ടെടുക്കുവാനായിട്ട് സാധിക്കും. എന്തെന്നറിയുമോ, യോഹന്നാന്റെ സുവിശേഷം 3:16 ഒരു കാര്യം പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3:16 നിങ്ങൾ ആ വാക്യം ഒന്ന് മനസ്സിൽ കുറിച്ചിരുന്ന് നല്ലതാണ്. വേദപുസ്തകത്തിന്റെ താക്കോൽ വാക്യമാണ് യോഹന്നാന്റെ സുവിശേഷം 3:16. അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു വാക്യം വേദപുസ്തകത്തിൽ ഇല്ല എന്നാണ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയാവുന്ന ഒരു വാക്യം കൂടിയാണത്. അതിങ്ങനെയാണ് പറയുന്നത്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നമ്മൾ മനസ്സിലാക്കണം, ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം ലോകത്തെ സ്നേഹിച്ചതുകൊണ്ടാണ് തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുവാനായിട്ട് കാരണമായി തീർന്നത്. ഇനിയും ദൈവത്തിന്റെ സ്നേഹം അതിന്റെ ഏറ്റവും ഉന്നതമായ ഭാവത്തിൽ ഈ ലോകം ദർശിച്ചത് എവിടെയാണെന്നറിയുമോ, അത് കുരിശിലാണ്. ദൈവം എത്രമാത്രം ലോകത്തെ സ്നേഹിക്കുന്നു, തന്റെ പുത്രന്റെ ജീവനെ വിട്ടുകൊടുക്കുവാൻ പോലും മാത്രം, അല്ലെങ്കിൽ തന്റെ പുത്രന്റെ രക്തത്തെ നൽകിക്കൊണ്ട് ഈ സഭയെ വീണ്ടെടുക്കുവാൻ, ഈ ലോകത്തെ വീണ്ടെടുക്കുവാനായിട്ട് കർത്താവ് ആ സ്നേഹം എത്രമാത്രം വലുതാണെന്ന് കാണിച്ചു തന്നത് കുരിശിന്റെ മുകളിലാണ്. ഞാൻ പറഞ്ഞു, ഇത് ശാപത്തിന്റെയും നിന്ദയുടെയും ഒക്കെ അടയാളമായിരുന്ന കുരിശ്, യേശു കുരിശിൽ മരിച്ചതോടുകൂടി കുരിശിന് മറ്റുള്ള എല്ലാ അർത്ഥങ്ങളും മാറ്റപ്പെട്ടിട്ട് ഒരൊറ്റ അർത്ഥത്തിലേക്ക് കുരിശിനെ മാറ്റുകയാണ്. അത് മറ്റൊന്നുമല്ല, സ്നേഹം എന്ന് പറയുന്ന ഒറ്റ അർത്ഥം. ദൈവം ലോകത്തെ സ്നേഹിച്ചത് എത്ര മാത്രമാണെന്ന് ലോകം കണ്ടത് കുരിശിന്റെ മുകളിലാണ്. ക്രിസ്തു പറഞ്ഞു, ഒരുവൻ തന്റെ സ്നേഹിതന് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നതിനേക്കാളും വലിയ സ്നേഹമില്ല. ദൈവപുത്രൻ ജീവനെ കൊടുത്ത് ഈ ലോകത്തെ സ്നേഹിച്ചത് ഈ ലോകം കണ്ടു എവിടെ, കുരിശിന്റെ മുകളിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഈ കുരിശിന്റെ അർത്ഥം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളൊക്കെ തെറ്റായിട്ട് ധരിക്കാറുണ്ട്. കുരിശെന്ന് പറഞ്ഞാൽ കഷ്ടതയുടെ അടയാളമാണ് അല്ലെ, പലപ്പോഴും പറയാറുണ്ട് കുരിശെന്ന് പറഞ്ഞാൽ കഷ്ടതയാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് കുരിശെന്ന് പറഞ്ഞാൽ സഹനത്തിന്റെ അടയാളമാണെന്ന് പറയാറുണ്ട്. ശരിയാണ്, സഹനവും കഷ്ടതയും ഒക്കെ കുരിശിനകത്തുണ്ട്. പക്ഷേ ഒറ്റക്കാര്യം നമ്മൾ മനസ്സിലാക്കണം, സഹനത്തിനപ്പുറമായിട്ട് കഷ്ടതയ്ക്കപ്പുറമായിട്ട് കുരിശിന്റെ അർത്ഥം എന്ന് പറയുന്നത് സ്നേഹം എന്നാണ് കുരിശിന്റെ അർത്ഥം. കഷ്ടതയ്ക്കും സഹനത്തിനും ഒക്കെ അപ്പുറം സ്നേഹമാണ് കുരിശിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധ്യമായി തീർന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമുക്കറിയാം വിവാഹബന്ധത്തിന്റെ ഏറ്റവും കൂടുതൽ ഈ വിവാഹബന്ധം ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം എന്തുവെന്ന് പറയുന്നത് ഭാര്യാഭർത്തൃ ബന്ധമാണ് അല്ലെ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധം. ഈ ബന്ധത്തിന്റെ ഇടയിൽ ഒരു അടയാളമുണ്ട്. വിവാഹം കഴിച്ച സ്ത്രീകളൊക്കെ അവരുടെ കഴുത്തിൽ ഒന്ന് തൊട്ടു നോക്കിയാൽ മതി, അവിടെ ഒരു അടയാളം കാണാനായിട്ട് പറ്റും. മിന്നുമാല അല്ലെ, നമ്മളെ വിവാഹം കഴിക്കുന്ന സമയത്ത് സ്ത്രീകളുടെ കഴുത്തിൽ പുരുഷനൊരു മിന്നു കെട്ടിക്കൊടുക്കും. അടയാളമാണ്, വിവാഹിതയായി എന്നുള്ളതിന്റെ അടയാളമാണ് ഈ മിന്നു കെട്ടിക്കൊടുക്കുന്നത്. ഈ മിന്നിലെ അടയാളം എന്താണ്? മിന്നിലെ അടയാളം എന്ന് പറയുന്നത് കുരിശാണ് അല്ലെ. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, അവിടെ മുത്തുകളൊക്കെ വെച്ചിട്ട് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ക്നാനായക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ട് കുരിശുണ്ട്, ഒരു കുരിശല്ല. നമുക്കറിയാം സാധാരണ മറ്റുള്ള ആളുകൾക്കൊക്കെ ഒറ്റ കുരിശേ മിന്നിൽ കാണത്തുള്ളൂ, പക്ഷേ ക്നാനായക്കാരന്റെ മിന്നില് രണ്ട് കുരിശുണ്ട്. അതിന്റെ അടയാളം എന്താണ് രണ്ട് കുരിശെന്ന് പറഞ്ഞാൽ? ചില ആളുകളൊക്കെ പറയാറുണ്ട് കല്യാണം കഴിച്ചതോടുകൂടി എന്താ ഭയങ്കര കുരിശായി പോയി എന്ന് പറയാറുണ്ട്. ഭാര്യ കുരിശാണെന്നുള്ള ആ ഓർമ്മപ്പെടുത്തലല്ല ഈ കഴുത്തെ കിടക്കുന്ന കുരിശ്.
മറിച്ച് ഇത് സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ബന്ധമാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ മിന്നൽ കിടക്കുന്ന കുരിശ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഈ സ്ത്രീകൾ, വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ ആ മിന്നൽ ഒന്ന് തൊട്ടു നോക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം സ്നേഹമാണ് നിങ്ങളുടെ കഴുത്തിൽ കിടക്കുന്നത്. ദൈവം നിങ്ങളെ ഒന്നിപ്പിച്ചതിന്റെ സ്നേഹത്തിന്റെ അടയാളമാണ് നിങ്ങളുടെ കഴുത്തിൽ കിടക്കുന്നത്. വേറെ എന്തെല്ലാം അടയാളങ്ങൾ നമുക്ക് വേണേ മിന്നെ വെക്കായിരുന്നു, പക്ഷേ ഇത് അവിടെ വെച്ചിരിക്കുന്നതിന് ഏറ്റവും വലിയ അർത്ഥം എന്ന് പറയുന്നത് സ്നേഹത്തിലൂടെയാണ് ഭാര്യ ഭർത്താക്കന്മാരെ ദൈവം ഒന്നിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പരസ്പരം ജീവനെ കൊടുക്കേണ്ടവരാണെന്നുള്ളതാണ് വിവാഹബന്ധത്തിന്റെ ഏറ്റവും വലിയ അർത്ഥം എന്ന് പറയുന്നത്. അതാണ് കുരിശ് അടയാളമാക്കിയിട്ടാണ് വിവാഹബന്ധത്തെ നമ്മൾ ഊട്ടി ഉറപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞത് കുരിശ് എന്ന് പറയുന്നത് ദൈവം ലോകത്തെ സ്നേഹിച്ചതിന്റെ ഏറ്റവും വലിയ അടയാളം നമ്മൾ കുരിശിലൂടെയാണ് കാണുന്നത്. കഷ്ടതയുടെയും സഹനത്തിന്റെയും മാത്രം അടയാളമല്ല കുരിശ് എന്ന് പറയുന്നത് എന്ന് പലപ്പോഴും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ട്, തെറ്റായ ഒരു ധാരണയുണ്ട്. ഒരിക്കല് ഒരു നടന്ന സംഭവം ഇപ്രകാരം ഒരാൾ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മുടെ ഒരാളുടെ വിവാഹം നടക്കുകയാണ്, ഒരു പെൺകുട്ടിയുടെ വിവാഹം നടക്കുകയാണ്. സംഭവം റാന്നിയിലാണ് നടക്കുന്നത്. റാന്നിയിൽ വിവാഹം നടക്കുന്ന സമയത്ത് ഈ കല്യാണം കഴിച്ചു വിടുന്ന ഈ പെണ്ണിന്റെ അമ്മയുടെ വീട് ഞങ്ങളുടെ അടുത്താണ്, മാന്നാറാണ്. അപ്പോൾ ഈ അമ്മ കല്യാണം കഴിച്ചു വിടുന്ന സമയത്ത്, നിങ്ങൾക്കറിയാം കല്യാണം കഴിച്ചു വിടുമ്പോൾ ഈ പഴയ നമ്മുടെ ഒരു സിസ്റ്റം അനുസരിച്ചിട്ട് കല്യാണം കഴിച്ചൊരു പെണ്ണിനെ പുതിയ വീട്ടിലേക്ക് വിടുമ്പോൾ നമ്മള് നിലവിളക്ക് കൊടുത്തുവിടും, അല്ല, നിലവിളക്ക് കൊടുത്തുവിടും, വേദപുസ്തകം കൊടുത്തുവിടും, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തുവിടും. ഈ ചെന്ന് കയറുന്ന പെണ്ണ് നല്ല പെണ്ണാണ്, പ്രകാശമുള്ള പെണ്ണാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ നിലവിളക്കൊക്കെ കൊടുത്തുവിടുന്നത്. അപ്പോൾ ഈ അമ്മ, റാന്നിയിലുള്ള ഈ ആന്റി, ആന്റിയുടെ ആങ്ങള, മാന്നാറുള്ള ഈ ആങ്ങളയോട് ഒരു ദിവസം കല്യാണത്തിന് മുമ്പ് വിളിച്ചിട്ട് പറഞ്ഞു, അച്ചായ അവിടെ കല്യാണത്തിന് കൊടുത്തു വിടാനായിട്ട് ഒരു വിളക്ക് വേണമെന്ന് പറഞ്ഞു. നിനക്ക് അറിയാവുന്നവർക്കറിയാം മാന്നാറാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഈ ഓട്ടുപാത്രങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നു, നിർമ്മിക്കുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നു. അപ്പോൾ അവിടെ നല്ല പാത്രങ്ങൾ കിട്ടും, നല്ല വിളക്കുകളൊക്കെ കിട്ടും. അപ്പോൾ ഇത് വിളക്ക് മേടിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ അച്ചായനെ ഇതൊക്കെ വരമേൽപ്പിച്ചു. അപ്പോൾ ഈ ആങ്ങള പറഞ്ഞു, ഞാൻ മേടിച്ചു വെച്ചേക്കാം, നിനക്ക് ഞാൻ വരുമ്പോൾ അത് കൊണ്ടുവന്ന് തരാമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ആന്റി കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ട് ഏറ്റവും അവസാനം ഈ ഫോൺ വെക്കാൻ നേരം ഈ അച്ചാനോട് ഒറ്റ കാര്യം കൂടെ ഓർമ്മിപ്പിച്ചു, അച്ഛൻ വിളക്ക് മേടിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം കേട്ടോ. എന്താണ്? വിളക്കിന്റെ മുകളിൽ കുരിശുള്ള വിളക്ക് വേണ്ട, കുരിശുള്ള വിളക്ക് വേണ്ട. അപ്പോൾ ഈ ആങ്ങള് ചോദിച്ചു, അതെന്താടി കുരിശുള്ള വിളക്ക് വേണ്ടത്? നമ്മൾ ക്രിസ്ത്യാനികളല്ലേ, നമുക്ക് കുരിശുള്ള വിളക്കല്ലേ നമ്മൾ കൊടുക്കുന്നെന്ന് പറഞ്ഞു. എന്നെ ആന്റി പറഞ്ഞു, ഓ വേണ്ട ചായ, അവളൊരു പുതിയ വീട്ടിലോട്ട് ആദ്യമായിട്ട് ചെന്ന് കയറുമല്ലേ, കുരിശും കൊണ്ടൊക്കെ ചെന്ന് കയറിയ ഭയങ്കര കഷ്ടതയായിരിക്കും കൊച്ചിനെന്ന്. ആന്റിക്കറിയാം ചെന്ന് കയറുന്ന മോള് ചെന്നിൽ നിലത്ത് കുരിശായിരിക്കും എന്ന് ഉറപ്പുള്ളതുകൊണ്ടായിരിക്കും ഇത് കൊടുത്തുവിടാത്തത്. പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കണം, വികലമാക്കപ്പെട്ടിട്ടുണ്ട് കുരിശിനെ കുറിച്ചുള്ള ചിന്ത എന്ന് പറയുന്നത്. ചെന്ന് കയറുന്നിടത്ത് സ്നേഹമാണ് കുരിശെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ കുരിശും കൊണ്ടേ നമ്മൾ പോവുകയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒന്നാമതായിട്ട് കുരിശ് എന്ന് പറയുന്നത് ദൈവം ലോകത്തെ സ്നേഹിച്ചതിന്റെ ഏറ്റവും വലിയ അടയാളം, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം അതിന്റെ മൂർത്തിഭാവത്തിൽ നമുക്ക് കണ്ടെടുക്കുവാനായിട്ട് സാധിച്ചത് കുരിശിന്റെ മുകളിലാണ്. അപ്പോൾ കുരിശെന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ നമുക്ക് ഉത്തരം പറയാം, സ്നേഹത്തിന്റെ അടയാളമാണ്. സ്നേഹത്തിന്റെ അടയാളമാണ് കുരിശ് എന്ന് പറയുന്നത് ഒന്നാമതായിട്ട്. ഇനി രണ്ടാമതായിട്ട് കുരിശിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എന്തിനായിരുന്നു ഇത്രമാത്രം ഈ കേളി കേട്ട കുരിശുമരണം. നിങ്ങളൊന്ന് ഓർക്കണം, ഈ കുരിശുമരണം എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ ഓർമ്മപ്പെടുത്തിയതുകൊണ്ടാണ്, അത്ര നല്ലതല്ല, നിന്ദ്യമായ മരണമാണ്, ഏറ്റവും ഹീനമായിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ള മരണമാണ് കുരിശുമരണം എന്ന് പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാ കർത്താവ് ഇത്രയും മോശമായ മരണം ഏറ്റെടുത്ത്? മരിക്കണമെങ്കിൽ സാധാരണയായിട്ട് മരിച്ചാൽ മതിയായിരുന്നല്ലോ. ഇത്ര ഹീനമായിട്ട് എന്തിനാണ് മരിച്ചതെന്നറിയുമോ? യെശായ പ്രവചനത്തിൽ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്, തന്റെ ക്ഷതങ്ങളാൽ അവൻ നമ്മെ സൗഖ്യമാക്കി, തന്റെ മുറിവുകളാൽ അവൻ നമുക്ക് സൗഖ്യം നൽകി എന്നാണ് യെശായ പ്രവചനത്തിൽ പറയുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, യേശു ഈ സഹനങ്ങളെ ഏറ്റെടുത്തു, യേശു ഈ കുരിശ് ഏറ്റെടുത്തതും യേശു ഈ കഷ്ടപ്പാടുകളും ഏറ്റെടുത്തതും എന്തിനു വേണ്ടിയാണെന്ന് അറിയോ? ഒന്ന് കുരിശിന്റെ അർത്ഥം പറഞ്ഞു, സ്നേഹമാണ്. ഇനി കുരിശ് എന്തിനു വേണ്ടിയായിരുന്നു എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയായിരുന്നു? നമ്മള് സൗഖ്യത്തോടെ ജീവിക്കാൻ, നമ്മള് സൗഖ്യത്തോടെ ജീവിക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സങ്കടങ്ങളും കഷ്ടതകളും വേദനകളും ഒക്കെ ദൈവത്തിന് മനസ്സിലാകുമെന്നുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തലായിരുന്നു കുരിശിലൂടെ അവൻ ഏറ്റെടുത്ത കഷ്ടത എന്ന് പറയുന്നത്. ഒന്ന് മനസ്സിലാക്കണം, നമ്മുടെ ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ കടന്നു പോകാവുന്ന എല്ലാ സങ്കടങ്ങളിലൂടെയും കടന്നുപോയ ആളാണ് ആര്? യേശു ക്രിസ്തു അല്ലെ. യെശയ്യാപ്രവചനൻ അദ്ദേഹത്തെ പറയുന്നത് സങ്കടങ്ങളുടെ മഹാപ്രഭു എന്നാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്.
നമ്മൾ ഓർക്കണം ആദ്യം തന്നെ പിതാവ് അല്ലെങ്കിൽ ലോക ഭൂമിയിൽ ഒരു പിതാവില്ലാതെ ജനിക്കേണ്ടി വന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയിലൂടെ കടന്നുപോയവൻ അല്ലെ. അതുപോലെ പ്രവാസിയായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒരു മറ്റുള്ള സ്ഥലത്തേക്ക് ഓടിപ്പോകേണ്ടി വന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ. 33 വയസ്സ് വരെ ജീവിച്ചുള്ളെങ്കിലും ആ 33 വയസ്സ് വരെയും ഒരുപാട് നിന്ദനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അല്ലെ. ഭ്രാന്തൻ എന്ന് വിളി കേട്ടിട്ടുണ്ട്, മറ്റുള്ളവർ ഒരുപാട് പരിഹസിച്ചിട്ടുണ്ട്, ഒരു വീടില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അവൻ അറിഞ്ഞിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു എല്ലാവർക്കും വീടുണ്ട്, കുറുനരികൾക്ക് മാളമുണ്ട്, പക്ഷിക്ക് ആകാശമുണ്ട്, പക്ഷേ മനുഷ്യപുത്രന് തലചായ്ക്കാൻ വീടില്ല. വീടില്ലാത്തവന്റെ വേദന കർത്താവിനറിയാം, ഓടിപ്പോകേണ്ടി വരുന്നവന്റെ വേദന കർത്താവിനറിയാം, കുടുംബമില്ലാത്തവന്റെ വേദന കർത്താവിനറിയാം, പരിഹസിക്കപ്പെടുന്നവന്റെ വേദന കർത്താവിനറിയാം, നിന്ദിക്കപ്പെടുന്നവന്റെ വേദന കർത്താവിനറിയാം, സമൂഹം ഭ്രാന്തനെന്നും അതുപോലെ കൊള്ളരുതാത്തവനെന്നും മുദ്രകുത്തുന്നവന്റെ വേദന കർത്താവിനറിയാം, ഏറ്റവും അവസാനം ഹീനമായി മരിക്കേണ്ടി വരുന്നവന്റെ വേദന പോലും ദൈവത്തിന് മനസ്സിലാകുമെന്നുള്ള ഒരോർമ്മപ്പെടുത്തലാണ് കുരിശിന്റെ മുകളിൽ നമ്മൾ കണ്ടത്. നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ വേദനകൾ ഏതാണെങ്കിലും അത് ദൈവത്തിന് മനസ്സിലാകും, നമ്മുടെ കഷ്ടതകൾ എന്താണെങ്കിലും അത് ദൈവത്തിന് മനസ്സിലാകുമെന്നുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ് കുരിശിന്റെ മുകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത്. ഒരു വേദനയിലൂടെ കടന്നുപോയ മനുഷ്യന് മാത്രമേ മറ്റൊരാൾ ആ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ ആഴം എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ അല്ലെ. നമ്മളൊക്കെ മനസ്സിലാക്കണം ദൈവത്തിന് വേണമെങ്കിൽ നേരെ ഭൂമിയിലേക്ക് കടന്നു വന്ന് എല്ലാവരെയും ഞാൻ ദൈവമാണ് ദൈവപുത്രനാണെന്ന് പറഞ്ഞൊക്കെ രക്ഷിച്ചങ്ങ് കൊണ്ടുപോകായിരുന്നു. പക്ഷേ മനുഷ്യന്റെ ജീവിതത്തെ മനുഷ്യനായി കടന്നു വന്ന് മനുഷ്യന്റെ വേദനകളെ ഒരു മനുഷ്യനായി ജീവിച്ച് ആ വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ച് കർത്താവ് ഈ ഭൂമിയിൽ നിന്നും കടന്നുപോയപ്പോൾ ഇനിയും ലോകത്തുള്ള എല്ലാ മനുഷ്യനും സങ്കടങ്ങളുടെ മുമ്പിൽ ചെന്ന് പറയാനുള്ള ഒരു വലിയ അത്താണിയായി ദൈവം ക്രിസ്തു മാറുകയാണ്. കാരണം ക്രിസ്തുവിന് മനസ്സിലാകും, ഏത് വേദന പറഞ്ഞാലും ക്രിസ്തുവിന് മനസ്സിലാകുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. യേശുവിന്റെ അടുക്കിലേക്ക് ഏത് വേദനയുമായിട്ട് ചെന്നാലും, ഞാനതാ പറഞ്ഞത്, നമുക്ക് ഒരു വേദനയിലൂടെ കടന്നുപോയ മനുഷ്യന് മാത്രമേ ആ മറ്റൊരു മനുഷ്യൻ ആ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ ആഴം എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാവുകയുള്ളൂ. ഞാൻ മുമ്പ് ഇവിടെ ഓർമ്മപ്പെടുത്തിയ ഒരു കഥ, ഒരു സംഭവ കഥ തന്നെയുണ്ട് ഇവിടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ. അത് പറയുന്നത് നന്നായിരിക്കുമെന്ന് ഓർത്തിട്ട് ഞാൻ വീണ്ടും അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. വിക്ടോറിയ രാജ്ഞി രാജ്യം ഭരിക്കുന്ന സമയത്ത് അവരുടെ ഒരു പട്ടാളക്കാരൻ യുദ്ധത്തിൽ മരണപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ അതിശക്തമായിട്ട് കരഞ്ഞുകൊണ്ട് ആരൊക്കെ ആശ്വസിപ്പിച്ചിട്ടും ആശ്വസിക്കാൻ തയ്യാറാകാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ രാജ്ഞി അവളുടെ ചെറിയ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ നിന്ന് ആളുകൾ എല്ലാവരും പെട്ടെന്ന് എഴുന്നേറ്റ് ഓടി മാറി, ഇതാ രാജ്ഞി നിന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നു. പക്ഷെ ഇവൾ എഴുന്നേൽക്കുന്നില്ല, ഇവളുടെ വേദന എത്രമാത്രം വലുതാണ്. ഇവൾ എഴുന്നേൽക്കാതെ ആ കട്ടിലിൽ കിടന്നിരിക്കുമ്പോൾ ഈ രാജ്ഞി അവളുടെ കട്ടിലിന്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് അവളുടെ കയ്യിൽ പിടിച്ച് എഴുന്നേൽക്കാൻ നോക്കുന്ന അവളെ കിടത്തി ആശ്വസിപ്പിച്ചിട്ട് അവളോട് പറയുകയാണ്, നീ വിഷമിക്കരുത്, നിന്റെ വേദന എന്താണെന്ന് എനിക്ക് മനസ്സിലാകും, കാരണം ഞാനും ഒരു വിധവയാണ്. ബിക്കോസ് ഐ ആം ഓൾസോ എ വിഡോ, ഞാനും ഒരു വിധവയാണ്. ഈ ഒരു വാക്ക് കേട്ട് അവൾ ആശ്വസിച്ചു എന്ന് ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു വിധവയ്ക്ക് വിധവയുടെ വേദന അറിയുകയുള്ളൂ അല്ലെ, ഒരു മക്കളില്ലാത്ത മനുഷ്യനെ മക്കളില്ലാത്തവന്റെ വേദന അറിയുകയുള്ളൂ, ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളിനെ മറ്റൊരാളുടെ രോഗാവസ്ഥയുടെ വേദന അറിയുകയുള്ളൂ. ഞാനെന്താണ് പറഞ്ഞത്, ക്രിസ്തുവിന് നമ്മുടെ വേദനകളെ എല്ലാം മനസ്സിലാക്കാനായിട്ട് പറ്റും. കാരണം ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ കടന്നു പോകാവുന്ന എല്ലാ വേദനകളിലൂടെയും എല്ലാ പ്രതിസന്ധികളിലൂടെയും എല്ലാ പ്രശ്നങ്ങളിലൂടെയും യേശു കടന്നുപോയി. അതിന്റെ പൂർണ്ണത നമ്മൾ കണ്ടത് കുരിശിന്റെ മുകളിലാണ്. നിന്ദിക്കപ്പെട്ട മരണത്തിലൂടെ വരെ അവൻ കടന്നുപോയി. അപ്പോൾ ഒന്നാമതായിട്ട് കുരിശിന്റെ അർത്ഥം എന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹമാണ് കുരിശിലൂടെ നമ്മൾ കണ്ടത്. രണ്ടാമതായിട്ട് കുരിശ് എന്ന് പറയുന്നത് എന്റെ സങ്കടങ്ങളും എന്റെ വേദനകളും ദൈവത്തിന് മനസ്സിലാകുമെന്നുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കണം നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, കഷ്ടതകളും ബുദ്ധിമുട്ടുകളും വേദനകളും ഒക്കെ കടന്നു വരുമ്പോൾ, എനിക്ക് കഴിവില്ല എന്നുള്ളൊരു തോന്നല് കടന്നു വരുമ്പോൾ, എന്നെ കൊണ്ട് ഇത് സാധിക്കില്ല എന്നുള്ള തോന്നല് വരുമ്പോൾ, നമ്മൾ പോകേണ്ടതും നമ്മൾ തേടേണ്ടതും മറ്റുള്ള ഒന്നിനെയും അല്ല, കൗൺസിലേഴ്സിന്റെ അടുക്കലേക്ക് അല്ല നമ്മൾ ഓടിപ്പോകേണ്ടത്. പോകണം ആവശ്യമെങ്കിൽ, പക്ഷേ ആദ്യം നമ്മൾ പോകേണ്ടത് ക്രിസ്തുവിന്റെ അടുക്കലേക്കാണ്. കാരണം അവന് വ്യക്തമായിട്ട് മനസ്സിലാകും നമ്മുടെ പ്രതിസന്ധി എന്താണെന്ന്, അവന് വ്യക്തമായിട്ട് മനസ്സിലാകും നമ്മുടെ പ്രയാസം എന്താണെന്ന്. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ സങ്കടത്തെ
അത് മുഴുവനായിട്ടും ഏറ്റെടുത്ത ഒരു ദൈവ സങ്കല്പമാണ് ക്രിസ്തീയ വിശ്വാസത്തിലുള്ളത്. അല്ലെ, നമുക്ക് വേറെ ഒരിടത്തും ഇങ്ങനെ ഒരു ദൈവത്തെ കാണാനായിട്ട് പറ്റില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എവിടെയെങ്കിലും ഉണ്ടോ അടിയേറ്റ ഒരു ദൈവം, കഷ്ടത ഏൽക്കുന്ന ഒരു ദൈവം, നിന്ദിക്കപ്പെടുന്ന ഒരു ദൈവം, പരിഹസിക്കപ്പെടുന്ന ഒരു ദൈവം, മരിക്കുന്ന ഒരു ദൈവം എവിടെയെങ്കിലും കാണാനായിട്ട് പറ്റുന്നുണ്ടോ നമുക്ക്? ഒരു മതത്തിലും കാണാൻ പറ്റില്ല, പക്ഷെ ക്രിസ്തീയതയിൽ നമുക്കിത് കാണാം. കാരണം വേദനിക്കുന്നവന്റെ ദൈവമാണ് ക്രിസ്തു എന്ന് പറയുന്നത്. ഏത് വേദനയും മനസ്സിലാക്കുന്നവന്റെ ദൈവത്തിന്റെ പേരാണ് ക്രിസ്തു എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഈ കുരിശെന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ മുമ്പിൽ നിന്റെ വേദനയെ എനിക്ക് മനസ്സിലാകുമെന്നുള്ള ഏറ്റുപറച്ചിലിനെയാണ് നമ്മൾ കുരിശെന്ന് പറയുന്നത്. നിങ്ങളത് മനസ്സിലാക്കണം, രണ്ട് തടിക്കഷ്ണം ചേർത്ത് വെച്ചാൽ കുരിശാകില്ല, രണ്ട് ലോഹക്കഷ്ണം ചേർത്ത് വെച്ചതുകൊണ്ട് കുരിശായി മാറണമെന്നില്ല. ഈ കുരിശ് എങ്ങനെ ഉണ്ടാക്കാവുന്നറിയോ? നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ദൈവം സൃഷ്ടിച്ച മനുഷ്യന്റെ ശരീരം തന്നെ എന്തിന്റെ രൂപത്തിലാണെന്നറിയോ? കുരിശന്റെ രൂപത്തിലാ. ഒന്നും ചെയ്യണ്ട, നിങ്ങളിങ്ങനെ ഈ രണ്ട് കൈകളൊന്ന് വിരിച്ചു നോക്കിക്കേ, ഈ രണ്ട് കൈ ഒന്ന് വിരിച്ചു നോക്കിക്കേ. ഒരു ലൈറ്റിന്റെ മുമ്പിൽ ചെന്നിട്ട് ഇതിന്റെ ഷാഡോ പുറയിലേക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ ഈ രണ്ട് കൈ ഒന്ന് വിരിച്ചിട്ടൊന്ന് നിന്ന് നോക്കിക്കേ, കൃത്യമായിട്ട് കാണാൻ പറ്റും നമ്മുടെ ഭിത്തിയിൽ കുരിശ്. മനുഷ്യന്റെ ശരീരം കുരിശടയാളത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തിനുവേണ്ടി ഇങ്ങനെ സൃഷ്ടിച്ചെന്നറിയുമോ? മറ്റുള്ളവന്റെ വേദനയുടെ മുമ്പിൽ ഇങ്ങനെ രണ്ട് കൈയും വിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കുരിശിന്റെ അടയാളത്തിൽ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. കുരിശിന് രണ്ട് തലങ്ങളുണ്ട്, വെർട്ടിക്കലായിട്ടുള്ള ഒരു ഇതുകൊണ്ട്, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ഇതുകൊണ്ട്. വെർട്ടിക്കലായിട്ട് പറയുന്നത് ദൈവവും മനുഷ്യനും, ദൈവത്തെയും മനുഷ്യനെയും യോജിപ്പിക്കുന്നതും, മനുഷ്യനെയും മനുഷ്യനെയും തമ്മിൽ യോജിപ്പിക്കുന്നത്. അപ്പോൾ മനുഷ്യനെ കാണാതെ ദൈവത്തെ നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് കുരിശ് നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞത്, കുരിശിലൂടെ ദൈവത്തിന്റെ സ്നേഹത്തെ നമ്മൾ കണ്ടു, ദൈവത്തിന് നമ്മുടെ വേദനകളെ മനസ്സിലാക്കുമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് കുരിശിലൂടെ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശുഭചിഹ്നമാണ് സ്ലീബ എന്ന് പറയുന്നത്. അല്ലെ, നമ്മൾ മിന്നു കെട്ടുമ്പോൾ പാടുന്ന പാട്ടാണത്. അല്ലെന്നുണ്ടെങ്കിൽ സ്ലീബായുടെ ആഘോഷങ്ങൾക്കൊക്കെ നമ്മൾ പാടുന്ന പാട്ടാണ്, ശുഭചിഹ്നം താൻ സ്ലീബ, വിജയക്കൊടി താൻ സ്ലീബ, നമ്മെ രക്ഷിച്ചിടും സ്ലീബായിൽ പുകഴുന്നു. ശുഭചിഹ്നമാണ് സ്ലീബ. ഞാൻ പറഞ്ഞു, കഷ്ടതയുടെയും സഹനത്തിന്റെയും മാത്രം ചിഹ്നമല്ല സ്ലീബ, ശുഭചിഹ്നമാണ് സ്ലീബ, വിജയക്കൊടിയാണ് സ്ലീബ. സ്ലീബായിലൂടെയാണ് വിജയം നമുക്ക് കിട്ടിയത്. നമ്മെ രക്ഷിച്ച സ്ലീബായിലാണ് നമ്മൾ പുകഴുന്നത്. അല്ലെ, ദുഃഖവെള്ളിയാഴ്ച ഈ കുരിശ് കുമ്പിടുമ്പോ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ഞങ്ങളുടെ ആത്മത്വത്തിന് അതിനാലെ രക്ഷയുണ്ടായി എന്ന സ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. അല്ലെ, ഇച്ചിരി കട്ടിയുള്ള മലയാളമാണ്, നമുക്കിത് സാധാരണ മലയാളം അറിയുന്നവർക്ക് പോലും മനസ്സിലാവത്തില്ല. ഞങ്ങളുടെ ആത്മത്വത്തിന് അതിനാലെ രക്ഷയുണ്ടായി എന്ന സ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. അല്ലെ, നമുക്ക് ആർക്കും ഇതിന്റെ അർത്ഥം വ്യക്തമായിട്ട് അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ ഇത് പറയുന്നത്? ഞങ്ങളുടെ ആത്മാവിന് ഏതൊന്നിനാലെ രക്ഷയുണ്ടായോ, അതായത് സ്ലീബ കുരിശാലയാണ് ഞങ്ങളുടെ ആത്മാവിന് രക്ഷയുണ്ടായത്, ആ കുരിശിനെ ഞങ്ങൾ കുമ്പിടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ദുഃഖവെള്ളിയാഴ്ച കുരിശ് കുമ്പിടുന്നത്. ഞാൻ പറഞ്ഞത്, കുരിശില്ലാതെ നമുക്ക് ഒരു ക്രിസ്തീയ ജീവിതമില്ല, കുരിശടയാളമില്ലാതെ നമുക്കൊരു ക്രിസ്തീയ ജീവിതമില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നല്ലതായിട്ട് നല്ല രീതിയിൽ ഒന്ന് കുരിശ് വരയ്ക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ പ്രാർത്ഥനയാണ് കേട്ടോ. നമ്മുടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചു കുരിശ് വരയ്ക്കണം. അല്ലേ, കോട്ടയം ഭദ്രാസനത്തിന്റെ ഇവാനിയസ് തിരുമേനി പറയുമായിരുന്നു, കുരിശ് വരയ്ക്കണം, കുരിശ് ധരിക്കണം, കുരിശ് വഹിക്കണമെന്ന് പറയുമായിരുന്നു. കുരിശ് വരയ്ക്കണം നമ്മൾ നന്നായിട്ട്. നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം, സൺഡേ സ്കൂളിൽ നമ്മളെ കുരിശ് വരയ്ക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മൾ കുറച്ചും കൊണ്ട് മുതിർന്നു കഴിയുമ്പോഴത്തേക്കിന് ഈ കുരിശ് വര പല രീതിയിലേക്ക് മാറാറുണ്ട്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ഈ കുരിശ് വരയ്ക്കുന്ന മാത്രം പള്ളി പടിഞ്ഞാറോട്ട് തിരിഞ്ഞൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ഏറ്റവും വലിയ കോമഡി നമുക്ക് കാണാൻ പറ്റും. എങ്ങനെ കുരിശ് വരയ്ക്കണ്ടേ, എങ്ങനെ കുരിശ് വരയ്ക്കുന്നത്? കുരിശ് വരയ്ക്കേണ്ടത് നെറ്റിയിൽ തൊടണം, നെഞ്ചിൽ തൊടണം, ഇടതുകൈയിൽ തൊടണം, വലത് കൈയിൽ തൊടണം, തിരിച്ചാ കൈ നെഞ്ചിലേക്ക് വരണം. സ്വർഗത്തിൽ നിന്നും പിതാ ദൈവമായ കർത്താവ് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി ഇടത്തിന്റെ മക്കളായിരുന്ന നമ്മളെ വലത്തിന്റെ മക്കളാക്കി തീർത്തു. ഇതാണ് കുരിശടയാളത്തിന്റെ അർത്ഥം, ഇതാണ് കുരിശ് വരയ്ക്കുന്നതിലൂടെ നമ്മൾ ഇടയാക്കുന്നത്. പക്ഷേ ഇന്ന് ചില ആളുകളൊക്കെ കുരിശ് വരയ്ക്കുന്ന കണ്ടാൽ കർത്താവ് പോലും പേടിച്ചുവോ, നാണിച്ചുവോ? ചില ആളുകളൊക്കെ കുരിശ് വരച്ചാൽ ഇങ്ങനെ വായുവിലാണ് കുരിശ് വരയ്ക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് കുരിശ് വരയ്ക്കുന്നത്.
മൂന്ന് വിരലുകൊണ്ടാണ് കുരിശ് വരയ്ക്കുന്നത്. ചില ആളുകൾ ഇങ്ങനെ അഞ്ചു വിരലെടുത്തിട്ടാണ് കുരിശ് വരയ്ക്കുന്നത്. ചില ആളുകൾ നെഞ്ചത്തിട്ട് അഞ്ചാറ് കുത്താണ് കുരിശ് വരയ്ക്കുമ്പോൾ. ഇങ്ങനെ കുറെ കുത്തു കുത്തുന്നതാണ് കുരിശ് വരയ്ക്കുക അല്ലെ. ഇങ്ങനെയൊന്നും അല്ല കുരിശ് വരയ്ക്കേണ്ടത്. ഭയങ്കര ഭയങ്കര നമ്മൾ വെറൈറ്റി കുരിശികൾ നമുക്ക് കാണാനായിട്ട് പറ്റും. പടിഞ്ഞാറോട്ട് തിരിഞ്ഞെന്നാൽ നമ്മൾ ഈ റൂഷ്മയൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ തിരിഞ്ഞെന്നിട്ട് ഈ കുരിശ് വരെ മാത്രം ഒന്ന് നോക്കിയാൽ മതി. ചിലപ്പോൾ അച്ഛൻ അറിയാതെ ചിരിച്ചു പോകും പടിഞ്ഞാറോട്ട് തിരിഞ്ഞെന്ന്. അച്ചായന്മാരൊക്കെ മസിൽ പിടിച്ചിട്ട് ആ വായുവിനൊരു കുരിശ് വരയ്ക്കും. ചേച്ചിമാരൊക്കെ കുഞ്ഞു ആരും കാണാതെ നെഞ്ചത്ത് രണ്ട് കുത്തുകുത്തും. പിള്ളേർ പിന്നെ എവിടോട്ടെങ്കിലും നോക്കി എന്നൊരു രണ്ട് വര വരയ്ക്കും. കുരിശ് വൃത്തിയായിട്ട് വരയ്ക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് നമ്മൾ വേറൊന്നും കുരിശിനെ കുറിച്ച് പഠിച്ചില്ലെങ്കിലും നന്നായിട്ട് കുരിശ് വരയ്ക്കാൻ മാത്രം പഠിച്ചാൽ മതി. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ എന്ന് പറയുമ്പോൾ നല്ല രീതിയിലൊന്ന് കൈയെടുത്ത് കുരിശ് വരച്ച് നിങ്ങളൊന്ന് കണ്ണടച്ചു നോക്കണം. ഒരു വലിയ പ്രാർത്ഥനയാണത്. കാരണം കർത്താവിന്റെ കുരിശിനെ എന്റെ ശരീരത്തിലേക്ക് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ കുരിശ് വരയ്ക്കുന്നതിലൂടെ അർത്ഥമാക്കി തീർക്കുന്നത്. ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. പ്രിയമുള്ളവരെ, കുരിശിന്റെ പുകഴ്ചയുടെ പെരുന്നാളാണ് സ്ലീബാ പെരുന്നാൾ. അതുകൊണ്ട് കുരിശിനെ സീരിയസ് ആയിട്ട് എടുക്കണം. നമ്മൾ എപ്പോഴും ഒരു കുരിശ് സൂക്ഷിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ശരീരത്തിലോ കഴുത്തിലോ മാലയിലോ വാഹനങ്ങളിലോ എവിടെയാണെങ്കിലും ഒരു കുരിശ് എപ്പോഴും സൂക്ഷിക്കുന്നത് നല്ലതാണ്. കാരണം ഇത് രക്ഷയുടെ അടയാളമാണ്, ശുഭചിഹ്നമാണ്. ഇതിലൂടെയാണ് നമുക്ക് രക്ഷ ലഭ്യമായിരിക്കുന്നത്. അതുകൊണ്ട് ആ കുരിശിനെ വഹിക്കുകയും കുരിശിനെ വരയ്ക്കുകയും കുരിശ് ജീവിതത്തിൽ സ്വീകരിക്കുകയും നമുക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കുരിശിലൂടെ നമുക്ക് ദൈവത്തിലൂടെ ദൈവത്തിലേക്ക് അടുക്കുവാനായിട്ട് നമുക്ക് സാധ്യമായി തരും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഒന്ന്, കുരിശിന്റെ അർത്ഥം എന്ന് പറയുന്നത് സ്നേഹമെന്നുള്ളതാണ്. ദൈവം ലോകത്തെ സ്നേഹിച്ചത് കുരിശിലൂടെയാണ് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിച്ചത്. രണ്ട്, കുരിശ് മരണവും കർത്താവിന്റെ പീഡാനുഭവവും എന്ന് പറയുന്നത് എന്റെ സങ്കടങ്ങളും എന്റെ പ്രയാസങ്ങളും എന്റെ വിഷമങ്ങളും എല്ലാം ദൈവത്തിന് മനസ്സിലാകുമെന്നുള്ള ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയായിരുന്നു തന്റെ ക്ഷതങ്ങളാൽ അവൻ നമ്മെ സൗഖ്യമാക്കി എന്നുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തലായിരുന്നു കുരിശ് മരണത്തിലൂടെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധ്യമായി തീരുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കുരിശ് നന്നായിട്ട് കാണുമ്പോഴൊക്കെ നമുക്കറിയാം എങ്ങനെയൊക്കെ കുരിശ് വരയ്ക്കേണ്ടത്, എപ്പോഴൊക്കെ കുരിശ് വരയ്ക്കേണ്ടത്. അവസാനിപ്പിക്കാം, പള്ളി കാണുമ്പോൾ കുരിശ് വരയ്ക്കണം അല്ലെ. കുരിശടികൾ അല്ലെങ്കിൽ കുരിശുകൾ കാണുമ്പോൾ കുരിശ് വരയ്ക്കണം. അതുപോലെ മണിയടി, പള്ളിയിൽ നിന്ന് മണിയടി കേൾക്കുമ്പോൾ കുരിശ് വരയ്ക്കണം. സ്ലീബ എന്നുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ കുരിശ് വരയ്ക്കണം. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ എന്ന് പറയുമ്പോൾ കുരിശ് വരയ്ക്കണം. അങ്ങനെ അന്ന് സ്കൂളിലൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് കുരിശ് വരയ്ക്കുന്നത് തന്നെ ഒരു വലിയ പ്രാർത്ഥനയാണ്. വൃത്തിയായിട്ട് ഒന്ന് കുരിശ് വരച്ച് നമുക്ക് ഇന്നത്തെ ഈ ധ്യാന ചിന്ത അവസാനിപ്പിക്കാം. അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് ആത്മാർത്ഥമായിട്ട് ഒന്ന് കുരിശ് വരച്ച് ഇന്നത്തെ ഒരു കുരിശ് തന്നെ ഒരു പ്രാർത്ഥനയാണ്. ആ കുരിശിലൂടെ നമുക്ക് എല്ലാവർക്കും ഈ ധ്യാനം അവസാനിപ്പിക്കാം. എല്ലാവർക്കും ഒന്ന് കുരിശ് വരയ്ക്കാം. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.